السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, മറ്റു ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടി കറുപ്പിക്കുക എന്നുള്ളത്. മുടിക്ക് കറുത്ത കളർ കൊടുത്തിട്ട് നിറച്ച ആളുകളൊക്കെ മുടി കറുത്ത കളറാക്കി നിറച്ച ആളാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതിന്നൊരു ഫാഷനായി, ഒരു സർവ്വസാധാരണമായ സംഭവമായി മാറിയിരിക്കുകയാണ്. അത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്, തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്ന പ്രവണത മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് പോലും വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ നിലപാട് എന്താണ്, മുടി കറുപ്പിക്കുന്നതിലുള്ള ഇസ്ലാമിക വിധി എന്താണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ വിഷയത്തിലുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം മുസ്ലിം 2102 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഈ വിഷയത്തിലുള്ള ആകെയുള്ള ഒരു തെളിവായിട്ട് പറയപ്പെടുന്നത്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതാബി അബി ഖുഹാഫ യൗമി ഫതഹി മക്ക വറസുഹു വലിഹിയതുഹു കശഗാമതി ബൈള فقال رسول الله صلى الله عليه وسلم غيروا هذا بشيء فجتنبوا الصواد. മക്ക വിജയത്തിന്റെ സമയത്താണ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാണ് അബൂ ഖുഹാഫ എന്ന് പറയുന്നത്, അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ്. അപ്പൊ അദ്ദേഹം മക്ക വിജയത്തിന്റെ സമയം വരെ മുസ്ലിം ആയിരുന്നില്ല. അപ്പൊ മക്ക വിജയിച്ചടക്കിയ സമയത്ത്, മക്ക ഫത്ഹിന്റെ സമയത്ത് അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ മുടി താടിയൊക്കെ ആകെ നിരച്ച് വെളുത്ത നിറത്തിലുള്ളതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗയ്യിറു ഹാദാ ബിശൈഇൻ, എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് ഇതിൻ്റെ നിറമൊന്ന് നിങ്ങൾക്ക് മാറ്റിക്കൂടെ, വജിതനിബു സവാദ്, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളുത്ത നിറത്തിലുള്ള താടിയും മുടിയും മറ്റൊരു കളറിലേക്ക് മാറ്റാൻ വേണ്ടി അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ പ്രത്യേകം നബി പറഞ്ഞു, വജിത്തനിബു അസ്സവാ, കറുപ്പ് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നിറം കൊടുക്കുക എന്നുള്ളത്, കളറ് മാറ്റുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേക കൽപ്പനയിലൂടെ പറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ വെളുത്ത മുടി, അതുപോലെ തന്നെ കറുത്ത താടിയും മുടിയും, വെളുത്ത നിറത്തിലുള്ള താടി രോമങ്ങളും അതുപോലെ തന്നെ മുടിയും ഒക്കെ ആ നിറം വേറൊരു കളറിലേക്ക് മാറ്റുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണ്. എന്നാൽ കറുത്ത കളർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പ് ഉപയോഗിക്കരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്, കറുത്ത കളർ കൊടുക്കുന്നത് കൊണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രശ്നം റിഷ് വരും എന്നുള്ളതാണ്. അതായത് ആളുകളെ മുമ്പിൽ തൻ്റെ നിര മറച്ചു വെക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ ആ കറുപ്പ് കൊടുക്കുന്നതെങ്കിൽ അത് വഞ്ചനയാണ്. മൻ ഖശ്ശന ഫലൈസ മിന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ആളുകളെ വഞ്ചിക്കുകയാണെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മദീനയിലെ അങ്ങാടിയിലൂടെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോയപ്പോൾ ഒരു ഗോതമ്പത്തിൻ്റെ ഒരു കൂന ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് വിൽപ്പനക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, രാത്രി മഴ പെയ്തതുകൊണ്ട് നനഞ്ഞതാണ്, അതുകൊണ്ട് അതിൻ്റെ മേലെ കിട്ടതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആ നന ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ പുറത്തേക്ക് പ്രത്യക്ഷമായിട്ട് വെക്കണം, അതിനിങ്ങനെ മറച്ച് വെക്കാൻ പാടില്ല. മൻ ഖശ്ശന ഫലൈസ മിന്ന, ആരെങ്കിലും വഞ്ചന കാണിച്ചാൽ, ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചാൽ അവൻ വിശ്വാസിയാവുകയില്ല, മുഅ്മിനാവുകയില്ല, മുസ്ലിം ആവുകയില്ല, നമ്മിൽപ്പെട്ടവനാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ മുടി കറുപ്പിക്കുന്നതിലൂടെ തൻ്റെ നിരയെ മറ്റുള്ളവരുടെ മുമ്പിൽ മറച്ചു വെക്കുക എന്ന രൂപത്തിലാണ് അയാൾ ചെയ്തതെങ്കിൽ അവൻ വഞ്ചകനായി മാറുന്നു. അവൻ ഒരു പക്ഷേ മുസ്ലിം എന്ന് പറയാൻ പറ്റാത്ത, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഫലൈസ മിന്ന, നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ അത്രയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അയാൾ പോകേണ്ടി വരും. ഇനി രണ്ടാമത്തെ വിഷയം, മുടി കറുപ്പിക്കുകയാണെങ്കിൽ അയാൾ രണ്ടാമത് ചെയ്യുന്ന തെറ്റെന്താണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടിക്ക് നിറം കൊടുക്കാൻ പറഞ്ഞപ്പോൾ കറുപ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ കറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവാചക കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ അനുസരണക്കേട് കാണിക്കുന്നു എന്ന വലിയ ഒരു അബദ്ധം. നബിയോട് എതിര് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളായി അയാൾ മാറുന്നു. അതാണ് മുടി കറുത്ത കളർ കൊടുക്കുന്നുണ്ടുള്ള രണ്ടാമത്തെ തെറ്റി എന്ന് പറയുന്നത്, രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അപകടം എന്താണ്? ഈ കറുത്ത കളർ മുഴുവനും പെയിൻ്റാണ്. പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്, കെമിക്കൽ ആഡ് ചെയ്തതാണ് ഈ കറുപ്പ്. അപ്പോൾ നമ്മളെ മുടിയിൽ നമ്മൾ കറുത്ത കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻ്റ് തലയിൽ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വുളു എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ തല തടവും. അപ്പോൾ വുളു സ്വീകരിക്കാനുള്ള നിബന്ധനയിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ തൊലിയിലേക്ക് അല്ലെങ്കിൽ വുളുവിൻ്റെ അവയവങ്ങളിൽ, ആ അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നൊന്നും നമ്മുടെ ശരീരത്തിൽ വുളുവിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാകപ്പെടില്ല. അപ്പോൾ പെയിൻ്റ് പോലുള്ള അതുപോലെ തന്നെ മെഴുക് പോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ നമ്മളെ മുടിയിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തല തടവുന്ന സമയത്ത് ആ തടവുന്ന വെള്ളം എന്ത് ചെയ്യില്ല, മുടിയിൽ സ്പർശിക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വുളു ഒരിക്കലും ശരിയാവുകയില്ല. അപ്പം നമ്മുടെ നിർബന്ധമായും ഒരാളൊരു മുസ്ലിം ആകണമെങ്കിൽ 5 നേരം നമസ്കരിക്കുക എന്ന നമസ്കാരം ശരി. വുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. ലാ സ്വലാത്ത് അലിമല്ല വുളു അല്ല, വുളു ഇല്ലാത്തവരെ നമസ്കാരമില്ല എന്നാണ്. അപ്പോൾ അയാളുടെ വുളു എന്താവും? ശരിയാവില്ല. വുളു ശരിയായിട്ടില്ലെങ്കിലോ നമസ്കാരം ശരിയാവില്ല. അപ്പം ഈ തലയിൽ ഈ കളറ് കൊടുത്ത് പെയിൻ്റ് അടിച്ച ആ സമയം മുതൽ അത് പൂർണ്ണമായും ആ തലയിൽ നിന്ന് പോകുന്നത് വരെ അയാൾ നമസ്കരിച്ച നമസ്കാരങ്ങളൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. എത്ര വലിയ തെറ്റാണ്! എത്ര മറ്റു കർമ്മങ്ങൾ, നമസ്കാരം സ്വീകരിച്ചില്ലെങ്കിലോ മറ്റു കർമ്മങ്ങളും സ്വീകരിക്കൂല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദ്യമായി തൻ്റെ അടിമയോട് അല്ലാഹു ചോദിക്കുക നമസ്കാരത്തെക്കുറിച്ചാണ്. അത് നമസ്കാരത്തിൽ ഫർളിൽ വീഴ്ച വന്നതിന് സുന്നത്തുണ്ടോ നോക്കിയിട്ട് സുന്നത്തിനെടുത്തിട്ട് ആ ഫർളിൻ്റെ വീഴ്ച വീട്ടും എന്നാണ്. ഇനി സുന്നത്തും ഫർളും അയാളുടെ കാര്യങ്ങളില്ലെങ്കിൽ അയാളുടെ മറ്റു കർമ്മങ്ങൾ പോലും അല്ലാഹു പരിഗണിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ നമസ്കരിക്കുന്നതിന് പുറമേയുള്ള കർമ്മങ്ങൾ പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്ന, നമസ്കാരം നഷ്ടപ്പെട്ടവനായി മാറുന്ന, നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരാളായി മാറാൻ ഈ മുടി കറുപ്പിക്കുന്നതിലൂടെ അയാൾക്ക് അയാൾ മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി കറുത്ത കളർ കൊടുക്കുക എന്നുള്ളത് ഒന്ന്, അത് റിഷാണ്, വഞ്ചനയാണ്. ഇനി അതല്ലെങ്കിൽ തന്നെ അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന എതിര് പ്രവർത്തിക്കുകയാണ്. മൂന്നാമത്തത് അയാളുടെ വുളു അയാൾക്ക് ശരിയാവൂല, അതുപോലെ തന്നെ നമസ്കാരം സ്വീകരിക്കപ്പെടൂല, അതുപോലെ തന്നെ നരകത്തിലേക്ക് നഷ്ടകാരികളിൽ പെട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അനുവദിച്ചിട്ടുണ്ട് മുടി മാറ്റാൻ. ആ മാറ്റാൻ അനുവദിച്ചത് ഏതാണ്? കറുപ്പല്ലാത്ത കളറുകളാണ്, മൈലാഞ്ചി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചുവപ്പോ അല്ലെങ്കിൽ കത്തും എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം പിന്നെ ഇലയുണ്ട്, ആ ഇലയും മൈലാഞ്ചിയും പാടെ ചേർത്ത് കൊണ്ട് കൊടുക്കുന്നൊരു കളറുണ്ട്. അതൊരു ബ്രൗൺ കളർ, ഒരു കാപ്പി കളറിനോട് ചേർന്ന ഒരു കളറാണ് വരിക, അതും കറുപ്പാകൂല. ആ കളർ കൊടുക്കാം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കറുപ്പല്ലാത്ത കളറുകൾ, പെയിൻറ്റുകളോ കെമിക്കലോ ആഡ് ചെയ്യാത്ത നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചി പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കറുപ്പല്ലാത്ത കളർ മാത്രമേ തലയിലോ അല്ലെങ്കിൽ മുടിയിലോ നരച്ച ഭാഗങ്ങളിൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്, ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാൾ കറുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞ മൂന്ന് അപകടങ്ങൾക്കും അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും, അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു മടിയുമില്ലാതെ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.